ഏതൊരു യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ ക്രൂരതയും വേദനകളും വിവരണാതീതമായ അപമാനങ്ങളും സഹിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിൽ നടന്ന ബോസ്നിയൻ യുദ്ധത്തിൽ സ്ത്രീകൾ അനുഭവിച്ച വിവരണാതീതമായ ക്രൂരതകൾ അനുഭവസ്ഥരായ സ്ത്രീകളുടെ നേർമൊഴികളുടെ അടിസ്ഥാനത്തിൽ ക്രൊയേഷ്യൻ എഴുത്തുകാരി സ്ലാവങ്ക ഡ്രാക്കുലിക് ഒരു നോവലായി പുറത്തിറക്കിയിട്ടുണ്ട് എസ് എന്നാണ് ആ നോവലിന്റെ പേര് അതെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ഐ ആം നോട്ട് ദർ പേരില്ലാത്തവൾ എന്ന പേരിൽ ഈ പുസ്തകം മലയാളത്തിലും മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നോവൽ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഐറിഷ് ചിത്രം ഐ ആം നോട്ട് ദർ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ നോമിനേഷനും നേടുകയുണ്ടായി ഫിക്ഷൻ നോവലായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്കിലും യുദ്ധത്തിൽ സ്ത്രീകൾ നേരിട്ട ഭീരിതമായ ക്രൂരതകളുടെ നേർ സാക്ഷ്യമാണ് ഈ നോവൽ ബോസ്നിയൻ യുദ്ധത്തിൽ മാത്രമല്ല ഏതൊരു യുദ്ധത്തിലും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ സാമാന്യവൽക്കരിച്ചിരിക്കുന്ന ഈ നോവൽ കണ്ണീരടക്കാതെ നമുക്ക് വായിച്ചു തീർക്കാനാവില്ല ഇതിലെ ഇതിവൃത്തം ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് യുദ്ധസമയത്ത് ഒരു സ്കൂൾ അധ്യാപികയായി വിദൂര ഗ്രാമത്തിലെത്തിച്ചേരുന്ന ഇരുപതുകാരിയായ സമീറ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം അവൾ സെർബിയൻ പട്ടാളക്കാരാൽ വളയപ്പെടുന്നു പുരുഷന്മാരെ എല്ലാം വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രായമായ സ്ത്രീകളെയും യുവതികളെയും പട്ടാളക്കാർ വേർതിരിക്കുന്നു തങ്ങളുടെ ജീവിതകാല സമ്പാദ്യങ്ങളും വീടും ഉപേക്ഷിച്ച് പട്ടാളവണ്ടിയിൽ പുറപ്പെടാൻ നിർബന്ധിതരാകുന്ന ഇവർ ക്രൂരമായ മർദ്ദനങ്ങൾക്കും അപമാനങ്ങൾക്കും ശേഷം തുടരെ തുടരെ ബലാത്സംഗത്തിന് വിധേയരാകുന്നു അതിജീവനത്തിനായി എതിരാളികളുമായി ശാരീരികമായി സഹകരിക്കുന്നവർ ചെറുത്തു നിൽക്കുന്ന യുവതികളുടെ ശവശരീരങ്ങൾ കുമിഞ്ഞുകൂടുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നവർ എതിരാളികളുടെ മനോധൈര്യം ചോർത്തുന്നതിനായി ചെയ്യുന്ന യുദ്ധകാലത്തെ ഇത്തരം ബലാത്സംഗങ്ങൾ സ്ത്രീകളിൽ വരുത്തിവെക്കുന്ന മാനസിക സംഘർഷങ്ങളും അപകർഷതാ ബോധവും എത്രയാണ് എന്നറിയണമെങ്കിൽ ഈ നോവൽ വായിക്കണം പട്ടാളക്കാരനാൽ ഗർഭിണിയാക്കപ്പെട്ട് പ്രസവിച്ച തന്റെ നവജാത ശിശുവിനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ആ അമ്മയിൽ നിന്നും നമുക്കത് നേരിട്ട് മനസ്സിലാക്കാനാവും യുദ്ധമുഖങ്ങളിൽ പെട്ടുപോകുന്ന സ്ത്രീകൾക്ക് വ്യക്തമായ ഐഡന്റിറ്റി പോലും നഷ്ടമാകുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേര് പോലും നൽകാതെ എസ് എന്ന സൂചനയിൽ സ്ത്രീകളെ ഈ നോവലിൽ പരാമർശിച്ചിരിക്കുന്നത് തങ്ങൾ മനുഷ്യരാണ് എന്ന പരിഗണന പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതിനാലാകാം നോവലിന് അർത്ഥഗർഭമായ പേര് എസ് എസീഫ് ഐ ആം നോട്ട് ദർ എന്ന് നൽകിയത് സിനിമയായി പുറത്തിറങ്ങിയപ്പോൾ പല രംഗങ്ങളും കണ്ടിരിക്കാനാവാത്ത വിധം ക്രൂരമാണെന്ന് നിരൂപണം ചെയ്യപ്പെട്ട ഈ പ്രമേയം ഇത്തരം ക്രൂരതകൾ നേരിട്ട് അനുഭവിച്ച സ്ത്രീകളുടെ വേദനകളിൽ പങ്കുചേരുവാനും ഇതുപോലൊന്ന് ഇനി വരാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇത്രയും ആമുഖമായി പറയാൻ കാരണം ഇതാ ഇനി പറയുന്ന ഒരു വാർത്തയാണ് ഹമാസ് ഭീകരർ േലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ബന്ദികളാക്കി ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളിൽ ഗർഭിണികളായവരുടെ മാനസിക ആഘാതം ലോകം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു ഹമാസ് ഭീകരരുടെ ഗർഭപാത്രത്തിലേറ്റി ഒടുവിലി ഭീകരന്റെ കുട്ടികളെ പ്രസവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ സ്ലാവങ്ക ഡ്രാക്യുലിക്കിന്റെ എസ് എന്ന നോവലിലെ പേരില്ലാത്തവളെ പോലെ സ്വയം ശപിച്ചു കഴിയുന്നവർ ഈ പെൺകുട്ടികൾക്കും യുവതികൾക്കും അബോഷന്റെ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാമത്രേ നിയമത്തിന്റെ ഔദാര്യം ആ നിയമത്തിന്റെ ഔദാര്യത്താളിലേക്ക് ആഞ്ഞൊന്ന് നീട്ടി തുപ്പുമ്പോൾ ആ തുപ്പൽ ആരുടെയെല്ലാം മുഖങ്ങളിലായിരിക്കും ചെന്നു വീഴുക എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം പക്ഷേ ചില കൊടുങ്കരൂരതകൾക്ക് താൽക്കാലികമായെങ്കിലും ഇതേപോലുള്ള പരിഹാരങ്ങൾക്കല്ലേ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ വിറങ്ങലിച്ചിരിക്കാം തലയാട്ടാം അതെങ്കിലും ആവട്ടെ അത്രയെങ്കിലും ആവട്ടെ ഏതായാലും ഇതിനായുള്ള പദ്ധതികൾ ഇസ്രയേൽ അധികൃതർ തയ്യാറാക്കി തുടങ്ങിയെന്ന് അവിടുത്തെ പ്രാദേശിക വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നൂറ്റി മുപ്പതിൽ പരം ഇസ്രയേലികളെയാണ് നാലു മാസത്തോളമായി ഹമാസ് ഭീകരർ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് അതിൽ യുവതികളും കൗമാരക്കാരായ പെൺകുട്ടികളും ഉൾപ്പെടെയുണ്ട് അവരിൽ ചിലർ ബലാത്സംഗത്തിനിരയായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ലൈംഗിക അതിക്രമത്തിനിരയായി നിലവിൽ ഗർഭാവസ്ഥയിൽ കഴിയുന്ന ഇസ്രായേലി ബന്ധികളെ തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലും ഗൈനകോളജിസ്റ്റുമാരുടെ ഇടയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഗർഭഛിദ്രത്തിലുള്ള അഭ്യർത്ഥന സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് ഒരു സമിതിയാണ് എന്നാൽ ഇതിൽ ഇളവ് വരുത്തുന്നതിന് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതായാണ് ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസ് വിട്ടയച്ച ഇസ്രായേലി പൗരന്മാരിൽ സ്ത്രീകളും പുരുഷന്മാരും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തതായി അസോസിയേറ്റഡ് പ്രസ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു കടുത്ത ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായി ആ റിപ്പോർട്ടിൽ വ്യക്തമാണ് ഹമാസിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട നൂറ്റി പത്ത് ബന്ധികളിൽ കുറഞ്ഞത് പത്ത് പുരുഷന്മാരും സ്ത്രീകളും തന്നെയെങ്കിലും ലൈംഗികമായി ആക്രമിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് അവരെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു ഹമാസ് ബന്ദികളാക്കിയ ചില സ്ത്രീകൾക്ക് ആർത്തവം നിലച്ചതായി ഗാസയിൽ അമ്പത് ദിവസത്തിലേറെ തടവിൽ കഴിഞ്ഞ മോചിതയായ ചെൻ അൽമോ ഗോൾസ്റ്റൻ പറഞ്ഞു ചൊവ്വാഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഈ വെളിപ്പെടുത്തൽ അതിനിടെ ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളെ അനുചിതമായ വസ്ത്രങ്ങളോടെ താൻ കണ്ടതായി ഹമാസിന്റെ മുൻതടവുകാരിയായ അവിവാസികൾ അടുത്തിടെ ഇസ്രായേൽ അധികൃതരോട് വെളിപ്പെടുത്തിയിരുന്നു തങ്ങൾ തടവിലാക്കിയ സ്ത്രീകളെ ഹമാസ് അവർക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗപ്പെടുത്താനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന പാവകളെ പോലെ മാറ്റിയതായും അവർ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നത് വിശ്വസിക്കാൻ പോലും പ്രയാസമാണെന്നും സീഗൽ പറയുന്നു ശേഷിക്കുന്ന ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന് അവരുടെ ബന്ധുക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എത്രത്തോളം അവർ തടവിൽ കഴിയുന്നുവോ അത്രത്തോളം അവർ ഗർഭിണികളാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അവർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവരെ മോചിപ്പിച്ചില്ല എങ്കിൽ അവരുടെ ഗർഭം അലസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ബന്ധികളുടെ ബന്ധുക്കൾ ഭയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമുദി